തലസ്ഥാനവാസികൾക്ക് ഇന്ന് മനോഹരമായ ഒരു നിശയാണ് നൃത്തനിശ ഇന്ന് രാജശ്രീ വാര്യർ ഒരുക്കുന്നുണ്ട്. കവി പ്രഭാവർമ്മയുടെ ചിത്രാങ്കന എന്ന കാവ്യത്തിന് ഭരതനാട്യ ആവിഷ്കാരവുമായാണ് രാജശ്രീ വാര്യർ എത്തുന്നത്. സ്വർലയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് ടാഗോർ തിയേറ്ററിലാണ് നൃത്തം. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയ നർത്തകിയും ദൃശ്യാവിഷ്കാരം ആസ്വദിക്കാൻ കവിയും ഒരുങ്ങിക്കഴിഞ്ഞു. സ്ത്രീ മനസ്സിന്റെ തീവ്ര വൈകാരിക ഭാവങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന നൃത്തരൂപം അഭിജ്ഞ എന്ന പേരിലാണ് ആസ്വാദകർക്ക് മുൻപിലെത്തുന്നത്. ഈ അതിജീവനത്തിന്റെ ഒരു കഥയായതുകൊണ്ടാണ് അതിനെ അഭിജ്ഞ എന്ന് ഞാൻ പേരിട്ടത്. ചിത്രാങ്കന എന്നാണ് ഈ കവിതാ ഈ കാവ്യശില്പത്തിന്റെ പേര്. പക്ഷെ അത് അവരെ അഭിജ്ഞകളാകുന്നത് അവരുടെ ഒരു അതിജീവനം കൊണ്ടാണ്. പരിത്യക്തയാകുന്ന സ്ത്രീയും സ്ത്രീയുടെ മനസ്സും ഒരു വിധത്തിലും സ്വീകരിക്കപ്പെടാതെ വരുന്നതിൻ്റെ ഒരു ഒരു ദയനീയത, അതിൻ്റെ ഒരു ദൈന്യം, അതിൻ്റെ ഒരു സങ്കടം, അതിൻ്റെ ഒരു വിഷമം, ഇതിൻ്റെയൊക്കെ ഒരു മൂർത്ത രൂപമായിട്ട് ശകുന്തള ഇത് വരികയാണ്. യശോദ, ശകുന്തള, സൈരന്ധ്രി എന്നീ പുരാണ ഇതിഹാസങ്ങളാണ് ഒന്നര മണിക്കൂർ നീളുന്ന നൃത്തത്തിലൂടെ അരങ്ങിലെത്തുക. ആവിഷ്കാരത്തിൽ കവിക്കും നർത്തകിക്കും ആത്മവിശ്വാസം. രാജശ്രീ വാര്യരുടെ കയ്യിൽ ഈ കവിത ഭദ്രമാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അവർ അവരുടെ ഒരു സ്വതന്ത്ര ആഖ്യാനം, ഒരു ഭാവാധിഷ്ഠിതമായ ആഖ്യാനം ആണ് ഈ കവിതയ്ക്ക് നൽകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാവർമ്മ സാറിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട് വളരെ വലുതാണ്. എനിക്ക് അങ്ങനെ ഒരുപാട് സപ്പോർട്ടോടുകൂടി വന്ന ആർട്ടിസ്റ്റൊന്നുമല്ല ഞാൻ. ഒരുപാട് വർഷം സ്ട്രഗിൾ ചെയ്ത് ഒക്കെ തന്നെയാണ് നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഒരു കവി തന്നെ അത്രയും സപ്പോർട്ടീവായിട്ട് സംസാരിക്കുമ്പം അതെനിക്ക് ഒത്തിരി കോൺഫിഡൻസ് തരും. കവിക്ക് യശോദയെക്കുറിച്ച് പറയാനുള്ളത്, ഒരു യശോദയുടെ സങ്കടത്തെ എല്ലാ കാലത്തുമുള്ള എല്ലാ ലോകത്തുമുള്ള എല്ലാ അമ്മമാരുടെയും സങ്കടമാക്കി മാറ്റിയെടുക്കുന്നു ഈ കവിതയിൽ. ഈ കണ്ണൻ എന്നെ വിട്ടു പോകുമല്ലോ എന്നൊരു സങ്കടം, അത് യശോദയുടെ മാത്രം സങ്കടമല്ല, ലോകത്തുണ്ടായിട്ടുള്ള സകല അമ്മമാരുടെയും സങ്കടമാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ കുഞ്ഞ് എന്നെ വിട്ടു പോകും, പക്ഷെ ഇങ്ങനെ എന്നെ വിട്ടു പോകും എന്നറിയാം എന്നുള്ളത് കൊണ്ട് ഈ കുഞ്ഞിന് നൽകേണ്ട പരിഗണന, കുഞ്ഞിന് നൽകേണ്ട ലാളന അതൊക്കെ നൽകാതിരിക്കുന്നുണ്ടോ? അതുമില്ല. പുരാണ കഥാപാത്രങ്ങളാണെങ്കിലും അവയ്ക്കെല്ലാം സമകാലിക പ്രസക്തി ഉണ്ടെന്ന് ഇരുവരും. ഈ കഥാപാത്രങ്ങൾ എല്ലാ കാലവും നമുക്ക് വളരെ റെലവൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ പുരാണ കഥാപാത്രങ്ങളും ഇതിഹാസ കഥാപാത്രങ്ങളും ഒക്കെ നിലനിൽക്കുന്നത്. അതുകൊണ്ടല്ലേ നമുക്ക് ഇന്നുമായിട്ട് അതിനെ എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ കാണും. ഗതകാലത്തിൻ്റെ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു പുരാവൃത്തമാണ് എന്നിരിക്കലും ആ പുരാവൃത്തത്തിന് സമകാലികമായ ഒരു അർത്ഥകൽപ്പന കൂടി കൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നിടത്താണ് അതിനൊരു പ്രസക്തി വരുന്നത്, അതിനൊരു സാങ്കേത്യം കൈ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മൂന്ന് കഥാപാത്രങ്ങൾക്കപ്പുറം രാജശ്രീയിലൂടെ അരങ്ങിലെത്തുന്നത് മൂന്ന് സ്ത്രീ അവസ്ഥകളാണ്. കവിത അരങ്ങിലേക്ക് എത്തുമ്പോൾ വെല്ലുവിളിയുണ്ടെന്ന് നർത്തകി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പ്രധാന ചലഞ്ച് എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ചലഞ്ചാണ്. ഈ മൂന്ന് അവസ്ഥയിലേക്ക് നമുക്ക് പെട്ടെന്ന് ഒന്ന് കഴിഞ്ഞ് ഒന്നിലേക്ക് പോകാനുള്ളൊരു ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല, ചിലതിനെ നമ്മൾ വികാരങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് വളരെ നൃത്തം എന്നുള്ള രീതിയിൽ മാത്രം വേണമെങ്കിൽ അതിനെ അപ്രോച്ച് ചെയ്യാം. നൃത്തശില്പത്തിലൂടെ മികച്ചൊരു കാവ്യാനുഭവത്തിനും ദൃശ്യാനുഭവത്തിനും കാത്തിരിക്കുകയാണ് ആസ്വാദകർ. നൃത്താവിഷ്കാരത്തിന് തൻ്റെ കവിത തിരഞ്ഞെടുത്തത് അംഗീകാരമായി കാണുന്നു പ്രഭാവർമ്മ. എൻ്റെ കവിതയ്ക്ക് ലഭിക്കുന്ന വലിയ ഒരു സ്വീകാര്യതയായി, വലിയ ഒരു അംഗീകാരമായി, അതിനൊക്കെ അപ്പുറം വലിയൊരു അനുഗ്രഹമായി കരുതുകയാണ് ഞാൻ. രാജശ്രീ ആകട്ടെ കവിക്ക് പറയാനുള്ളതിനപ്പുറം നൃത്തത്തിലൂടെ പറയാനുള്ള ആഗ്രഹത്തിലുമാണ്. എല്ലാ കവിതകളും അങ്ങനെ വന്നോണമെന്നില്ല, പക്ഷേ ഒരു കവിത നമുക്ക് നമ്മളെ ആ കഥാപാത്രങ്ങളുടെ മനസ്സിലേക്ക് സഞ്ചരിക്കാൻ പ്രേരിപ്പിച്ചാൽ ഒരുപക്ഷെ കവി തുറന്നു പറയാത്ത പലതും അവരുടെ മനസ്സിലേക്ക് ചെന്ന് നമ്മൾ കാണും. അങ്ങനെ കാണാനുള്ളൊരു സ്പേസ് ഈ കവിതയിലുണ്ട്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.